ഹായ് മക്കളെ, അപ്പൊ ഇനി മാത്സിന്റെ എക്സാം ആണല്ലേ 19-ാം തീയതി. നമുക്ക് അത്യാവശ്യം സമയമൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ട്. മെയിൻലി ലൈവ് കാണണോ റെക്കോർഡ് കാണണോ, ഇനി ഇത് രണ്ടും കാണാതെ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതിയോ എന്നൊക്കെയുള്ളത്. കാരണം നമ്മൾ ഇന്നലത്തെ വീഡിയോന്റെ താഴെ കമന്റിലൊക്കെ ചില കുട്ടികൾക്ക് പറഞ്ഞു, സാറേ എനിക്ക് കുറേയൊക്കെ മനസ്സിലായുണ്ട്, ചിലത് മനസ്സിലായിട്ടില്ല, അപ്പം ഞാനിനി റെക്കോർഡ് കണ്ടാൽ മതിയോ, ഇനി ചില ആൾക്കാർ ഞാൻ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ സാർ ഇനി ലൈവ് കാണേണ്ടതുണ്ടോ തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്ന രീതിയിലാണ് ഈ വീഡിയോ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികളും ഒരുപാട് പാരൻസും അതേപോലെ തന്നെ ഒരുപാട് ടീച്ചേഴ്സും ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, എഡ്യൂപോർട്ടിനെ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടും മാത്സിൽ എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് എന്താണ് മാക്സിമം എന്താ എല്ലാവരും പോരട്ടെ ലൈവ് കണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ബാബു സാർ ഉണ്ടാക്കിയ റെക്കോർഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപക്ഷെ നമുക്ക് തകർക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്താവില്ല, നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കാര്യം ഉണ്ടാവില്ല. സോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരൊറ്റ റീസണേ ഉള്ളൂ, എഡ്യൂപോർട്ടിനെ വിശ്വസിക്കുന്ന മക്കൾക്ക് ഈ വരുന്ന മാത്സിൻ്റെ എക്സാമിന് ഏറ്റവും അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച മാർക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒറ്റ കാര്യത്തിലാണ്. സോ ഇനി പറയാൻ പോകുന്നതിൽ കുറച്ച് തിയറി ഉണ്ട്, കുറച്ച് സയൻസ് ഉണ്ട്, അതിനുശേഷം ഏത് പഠിക്കണം ഞാൻ പറഞ്ഞുതരാം. സോ ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരേ ടീച്ചർ വന്നിട്ട് മാത്സിൻ്റെ ക്ലാസ് എടുക്കുന്നു, പക്ഷേ കുറച്ച് കുട്ടികൾക്ക് നന്നായി മനസ്സിലാവുന്നു, അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നു, കുറച്ച് കുട്ടികൾക്ക് എന്തൊക്കെയൊക്കെ മനസ്സിലാവുന്നു, അവർക്ക് പകുതി മാർക്ക് കിട്ടുന്നു, വേറെ കുറച്ച് കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അവർക്ക് വളരെ കുറവ് മാർക്കുണ്ട്. ഒരേ ക്ലാസ് കിട്ടിയിട്ട് എന്താ ഇങ്ങനെ മൂന്ന് ടൈപ്പ് ആൾക്കാർ, അതായത് ടൈപ്പ് വൺ നന്നായി മനസ്സിലായി നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു, ബാക്കി നമ്മൾ അവരെ നമ്മൾ പുലികളെന്നെ വിളിക്കും, പിന്നെ ആവറേജ് കുട്ടികൾ, പിന്നെ അതേപോലെ തന്നെ ബിലോ ആവറേജ്. എന്താ ഇങ്ങനെ സംഭവിക്കുന്നതിന് എന്താ ഇതിൻ്റെ കാരണമെന്ന് ഒരുപാട് പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അപ്പം ആ പഠനങ്ങളിലൊക്കെ പറയുന്ന ഒരൊറ്റ റീസൺ എന്താണോ, അതായത് എവ്രിബഡി ക്യാൻ ലേൺ ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഈസ് ദ ടൈം ടേക്കൺ ടു എന്ന. അതായത് എല്ലാവർക്കും ഏത് കാര്യവും പഠിക്കാൻ പറ്റും, ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഓരോരുത്തരും പഠിക്കാനെടുക്കുന്ന സമയം വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവമില്ലേ. അതായത് ചില കുട്ടികൾക്ക് എന്താ ടീച്ചർ ക്ലാസ് പറഞ്ഞത് അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പം തന്നെ അവർക്ക് മനസ്സിലാവും, അവരെയാണ് ഒരുപക്ഷെ നമ്മൾ ടൈപ്പ് വൺ എന്ന് പറയല്ലേ പുലികൾ. പിന്നെയോ രണ്ടാമത്തെ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അന്നേരം മനസ്സിലാവും, ചിലപ്പോൾ വീട്ടിൽ പോയാൽ ഒന്നും കൂടെ നോക്കുകയൊക്കെ ചെയ്താൽ കുറച്ച് വേണ്ടി വരും, കാരണം അവർ എക്സ്ട്രാ സമയം കുറച്ചും കൂടെ എടുത്താൽ അവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. വേറെ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ആരെങ്കിലും അടുത്തിരുത്തി ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, അല്ലെ വീണ്ടും വീണ്ടും കേട്ടാലാണ് അവർക്ക് കാര്യങ്ങൾ എത്താം, അവരായിരിക്കും ഒരു പക്ഷേ ടൈപ്പ് 3. ആൻഡ് ഈ ടൈപ്പ് 3 നിന്നും ടൈപ്പ് 1 മാറാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റണം നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത്. ഒരു കാറ്റഗറി മോശമല്ല, ടൈപ്പ് 3 10-ാം ക്ലാസ് വരെ ഞാനുണ്ടായിരുന്നത്, +1 +2 ആകുമ്പോഴത്തെ +1 ഏകദേശം ടൈപ്പ് 2 +1 +2 എത്തുമ്പോഴത്തേക്ക് ടൈപ്പ് 1 എത്തിയാണ്. ആ കഥകളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സോ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കാര്യം, എന്ത് ഓരോരുത്തർക്കും പഠിക്കാനെടുക്കുന്ന സമയത്തിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ലൈവ് ക്ലാസ്സിനെയൊക്കെ കുറിച്ച് വരികയാണെങ്കിൽ ഈ ക്ലാസ് റൂമിലുള്ള അതേ പ്രശ്നം നമ്മുടെ ലൈവ് ക്ലാസ്സിനുണ്ട്. എസ്പെഷ്യലി മാത്സ് പോലെ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട സബ്ജക്റ്റുകൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള അതേ പ്രശ്നം ഉണ്ടാവും. കാരണം ഒന്നാമത്തെ കാര്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്, ഏകദേശം 1.5-2 മണിക്കൂർ കൊണ്ട് നമ്മൾ 2 പാഠങ്ങളാണ് ഡെയിലി തീർത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും, എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലാവണമെന്നില്ല. സോ ഒരു ടൈപ്പ് 3 ഉള്ള കുട്ടി ഞങ്ങളുടെ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് വളരെ നഷ്ടമായിരിക്കും, സമയം നഷ്ടമായിരിക്കും. സോ അവിടെയാണ് എന്തുള്ളത്, നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് എങ്ങനെ നിങ്ങൾ ആ ഡിസിഷനിലെത്താം എന്നുള്ളതാണ് ഞാനിനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. രണ്ടാമത് ഒരു ഫാക്ടറും കൂടെ ഉണ്ട്, അതായത് നിങ്ങൾ ലൈവ് സാറേ ഞാൻ ലൈവ് കാണണോ റെക്കോർഡ് കാണണോ എന്നാണ് ചോദ്യമെങ്കിൽ ഇതാണ് ഫ്ലോ ചാർട്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കാൻ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ അതായത് റെക്കോർഡഡ് ക്ലാസ്സസോ അല്ലെങ്കിൽ മോഡൽ എക്സാമിന് മുമ്പ് നമ്മൾ നടത്തിയ ലൈവ് ക്ലാസ്സസോ അല്ല ഇതൊന്നും അല്ലാതെ എന്താണ് സ്കൂളിൽ നിന്ന് നിങ്ങൾ പഠിച്ചതോ എന്തുവാട്ടെ, നിങ്ങൾ മാത്സിൻ്റെ എല്ലാ പാഠങ്ങളും പഠിച്ചു അല്ലെ ചില പാഠങ്ങൾ പഠിച്ചു, അങ്ങനെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മുഴുവൻ പാഠം പഠിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്താ ഇന്ന് നാളെ നമ്മൾ എടുക്കാം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 3rd-ഉം 4th-ഉം ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ് കാണലാണ് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യുന്നതിലും അടിപൊളിയായിട്ട് ഞങ്ങൾ ഇവിടുന്ന് റിവൈസ് ചെയ്ത് തരും, അതായത് പെർഫെക്റ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ റിവൈസ് ചെയ്ത് തരും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവായിരിക്കും മാത്സ് മോഡൽ എക്സാമിൻ്റെ തലേന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫൈനലിൻ്റെ അന്നാണ് നമ്മൾ 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത്.
ഓക്കെ. അപ്പം ബാക്കി ഏകദേശം നമ്മൾ 235,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ബാക്കി 135,000 സബ്സ്ക്രൈബേഴ്സും മോഡൽ എക്സാമിന് ശേഷമാണ് എഡ്യൂപോർട്ടിലേക്ക് എഡ്യൂപോർട്ടിന് അറിഞ്ഞത്, അതിനുശേഷമാണ് ഇവിടെ വന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ, പല കുട്ടികളും പല ലെവലായിരിക്കും. അവർ മോഡൽ എക്സാമിന് മുമ്പ് നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് ഒന്നും കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പം ആ ഒരു രീതിയിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒന്നും നോക്കേണ്ട, ഒരു സംശയം വേണ്ട, നിങ്ങൾ എന്താണ്, നിങ്ങൾ ലൈവ് ക്ലാസ്സിലേക്ക് വരിക. അതേ സ്ഥാനത്ത് അതിന്റെ ഉത്തരം നോ ആണ്. ആ നോ എന്ന് പറഞ്ഞാൽ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള അർത്ഥമല്ല കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് അടുത്ത ആഴ്ച നമ്മൾ ടാൻജൻസും സോളിഡ്സും ഒരു ദിവസം എടുക്കുന്നുണ്ട്. അപ്പൊ ടാൻജൻസും സോളിഡ്സും നമ്മൾ എടുക്കുന്നത് ആ രണ്ട് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെയാണ്. ഇന്നത്തെ ലൈവ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോന്നാട്ടോ ഈ ചോദ്യം. നോ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഏത് ടൈപ്പാണെന്നുള്ളത്. അതായത് ടൈപ്പ് 1 ആണെങ്കിൽ, അതായത് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലെ, നല്ല തലയാണ്, നല്ല കഴിവാണ്, പക്ഷെ നന്നായിട്ട് അങ്ങോട്ട് ഉഴപ്പി. അപ്പം അവർക്ക് ഇനി എന്ത് ചെയ്താൽ മതി, ഈ അവർക്ക് വീണ്ടും എന്ത് ചെയ്താൽ മതി, ഈ ലൈവ് ക്ലാസ് കണ്ടാൽ തന്നെ അവർക്ക് വേഗം കാര്യങ്ങൾ കത്തും. സോ നിങ്ങൾ ടൈപ്പ് 1 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ലൈവ് ക്ലാസ്സിലേക്ക് തന്നെ വരാം. ഇനിയോ നിങ്ങൾ ടൈപ്പ് 1 അല്ല, ആവറേജ് ഓർ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് സമയം നഷ്ടമായിരിക്കും. നിങ്ങൾക്ക് എന്താ, ഇയാൾ പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താ ചെയ്യുക, ഇയാളെയാണോ ഇവരൊക്കെ വലിയ അജാസർ ഉയിരുന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നത്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഒക്കെ കരുതും. സോ നിങ്ങൾ പോകേണ്ടത് റെക്കോർഡഡ് ക്ലാസ്സസിലാണ്. റെക്കോർഡഡ് ക്ലാസ്സസ് എവിടെ കിട്ടും, അതായത് നമ്മൾ 11 പാഠത്തിലെ 10 പാഠവും നല്ല അടിപൊളിയായിട്ട് ടൈം എടുത്ത് പ്രിസൈസ് ആയിട്ട് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ചെയ്തു വെച്ചിട്ടുണ്ട്. 11 പാഠത്തിൻ്റെയും 11-ാമത്തെ പാഠം ഉടനെ വരുന്നതായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ്. അതെനിക്ക് എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആയി പോകുന്നതാണ്. സോ റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റും പിൻ ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ലൈവ് ക്ലാസ്സിനെ കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട. ഒരു കാരണവശാലും നിങ്ങൾ ലൈവിൽ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ റെക്കോർഡഡ് ക്ലാസ്സസ് സമയമെടുത്ത് കാണുക. മനസ്സിലായിട്ടില്ലെങ്കിൽ പോസ് ചെയ്യുക, മനസ്സിലായെന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നും കൂടെ കേൾക്കണമെന്ന് റീവൈൻഡ് ചെയ്തിട്ട് കേട്ടിട്ട് പെർഫെക്റ്റ്ലി സമയമെടുത്ത് നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് ആ ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്, റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് കാണേണ്ടത്. ലിങ്ക് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നമുക്ക് 19-ാം തീയതിയാണ് എക്സാം, 17-ാം തീയതി രാത്രിയോടുകൂടി നിങ്ങൾ 11 പാഠവും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയാണ് എന്താവും, നിങ്ങളും ഇവരും തമ്മിൽ ഒരേ ലെവലിലെത്തും. അതായത് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ, പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ലെവലിലെത്തും. പിന്നെ 18-ാം തീയതി നമ്മളുടെ കലാശക്കൊട്ടിൽ നിങ്ങൾ എല്ലാവരും ലൈവിൽ വരിക. നമ്മൾ തകർത്ത് പഠിച്ച് എന്ത് ചെയ്യും, റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വിടും. സോ 18-ാം തീയതി വരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നമ്മളുടെ മാത്സിൻ്റെ ലൈവിൽ നിങ്ങൾ ഇരിക്കേണ്ട. എനിക്ക് ലൈവ് വ്യൂവേഴ്സ് കുറയും ഒക്കെ എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, എനിക്ക് നിങ്ങളോട് ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് കാണേണ്ടത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഏറ്റവും അവസാനം എന്താ, ഈ PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ക്ലാസ്സസ്, അതാണ് മാത്സിൻ്റെ 2-ാമത്തെ പോയിന്റ്. ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂല. മാത്സ് പഠിക്കണമെങ്കിൽ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ, അത് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ ചെയ്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഏതാണെങ്കിലും ഓരോ ചാപ്റ്ററിൽ, ഇപ്പം 2 ചാപ്റ്ററിന് ലൈവ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ചാപ്റ്ററിൻ്റെ ലൈവാണല്ലോ ഡെയിലി നമ്മൾ എടുക്കുന്നത്, അത് കഴിഞ്ഞ ഉടനെ നമ്മളുടെ ആപ്പിൽ പോവാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആ 2 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതായത് രാത്രി 7:30 ലൈവ്, 9:00-9:30 ലൈവ് തീരും. പിറ്റേന്ന് രാത്രി 7:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വേറെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വേറെ ഒന്നും ചെയ്യേണ്ട, അത് മാത്രം ചെയ്താൽ മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുള്ളൂ. അതിപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് കണ്ട കുട്ടിയാണെങ്കിലും, റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ട കുട്ടിയാണെങ്കിലും എന്താണ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക, അടുത്ത ചാപ്റ്റർ പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള രീതിയിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പഠിക്കുന്ന കുട്ടി എടുക്കുന്ന അതേ സമയം കൊണ്ട് എന്താണ്, ബിലോ ആവറേജ് കുട്ടിക്ക് മാത്സ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെന്താണ്, വ്യാമോഹമാണല്ലേ. അപ്പം നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കുക. നമുക്കൊക്കെ എന്താണ് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, മാത്സിലൊരു A+, മാത്സിലൊരു O+ കിട്ടി കഴിഞ്ഞാൽ ഫുൾ A+ലേക്ക് നമ്മൾ വളരെ വളരെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കരുത്. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന മുഴുവൻ എഫേർട്ടും, ഞാൻ ഈ എടുക്കുന്ന എഫേർട്ട് അടക്കം വേസ്റ്റ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. എങ്ങനെ പഠിക്കണം, നിങ്ങൾ ലൈവ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിലും ചോദ്യങ്ങളിലൂടെ
കൂടിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓരോ ചോദ്യം കാണുമ്പോഴും നിങ്ങൾക്കത് അറിയാമോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കി ചെയ്ത് ചെയ്ത് പോവാ. ഞാനത് ചെയ്തത് ശരിയാണെന്ന് മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്ത് ചെയ്ത് പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത്സ് നിങ്ങൾ കേട്ടല്ല പഠിക്കുന്നത്, ചെയ്തിട്ടായിരിക്കും പഠിക്കുക. സോ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ തീരുമാനിക്കുക, ഫസ്റ്റ് നിങ്ങൾ ഏത് ടൈപ്പാണ്, സെക്കൻഡ് നിങ്ങൾ ഏതൊക്കെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ റൂള് പ്രകാരം കാണുക, അത് മാത്രമാണ് ശരി. വേറെ ആരും, ഇപ്പൊ നിങ്ങളെ ക്ലാസ്സിലെ 50 കുട്ടികളും 49 കുട്ടികളും ലൈവ് കണ്ടോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ധൈര്യപൂർവ്വം തീരുമാനം എടുക്കാൻ പറ്റണം, എനിക്കെന്താണ് റെക്കോർഡ് ക്ലാസ്സസ് കണ്ടാലാണ് നന്നായി മനസ്സിലാവുക, ഞാൻ റെക്കോർഡാ കാണുക എന്നുള്ളത്. എഡ്യൂപോർട്ടിന്റെ ലൈവിൽ എന്ത് ചെയ്തോട്ടെ, ആളുകൾ കുറഞ്ഞോട്ടെ, പക്ഷേ പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ സാറെ സാറെ ക്ലാസ് കണ്ടത് കൊണ്ടാണ് എനിക്ക് A+, മാത്സിൽ A+ കിട്ടിയെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവുക. 37,000 50,000 ലൈവ് വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് അതേ ഇത് പറഞ്ഞതുപോലെ തന്നെ പഠിക്കുക. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. സോ ഇതും കൂടെ ശ്രദ്ധിക്കുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ.